കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതൽ 4 വർഷത്തേക്കാണ് ഡിഗ്രി പഠനം ഉള്ളത്. ഡിഗ്രി പഠനത്തിൽ മേജർ കോഴ്സും മൈനർ കോഴ്സും ഉണ്ട്. ബി എ ഹിസ്റ്ററി, ബി എ സോഷ്യോളജി, ബി എ എക്കണോമിക്സ്, ബി എ ഇംഗ്ലീഷ് തുടങ്ങിയ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് മൈനർ കോഴ്സായിട്ട് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചില പേപ്പറുകൾ എടുക്കാവുന്നതാണ്. ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് നൽകുന്ന പ്രധാനപ്പെട്ട മൈനർ കോഴ്സുകൾ 5 സെറ്റാണ്. അതിൽ ഏത് സെറ്റും വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ളത് പഠിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന മൈനർ കോഴ്സിൻ്റെ ക്ലാസ്സുകളാണ് എടുക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ പേപ്പറായ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറാണ് നമ്മൾ ഈ വീഡിയോ വഴി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്ന ഈ പേപ്പറിൻ്റെ സിലബസ് നമുക്ക് പരിശോധിക്കാം. 5 മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസിൽ വരുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ പൊളിറ്റിക്സിൻ്റെ നേച്ചർ, അതുപോലെ മീനിങ്, അതുപോലെ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ മേജർ അപ്രോച്ചസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഇത്രയും ഭാഗമാണ് 1-ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. 2-ാമത്തെ മൊഡ്യൂളിൽ ദ സ്റ്റേറ്റ് എന്ന മൊഡ്യൂളാണ്. സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഈ മൊഡ്യൂളിൽ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സ്റ്റേറ്റ്, എലമെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ്, തിയറീസ് ഓഫ് ദ ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ്, അതുപോലെ സോവേണിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, ഇത്രയും ഭാഗങ്ങളാണ് 2-ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. 3-ാമത്തെ മൊഡ്യൂളിൽ ഗവർമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അണ്ടർസ്റ്റാൻഡിങ് ഗവർമെൻറ്റ്, ഓർഗൻസ് ഓഫ് ഗവർമെൻറ്റ്, തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ, ടൈപ്സ് ഓഫ് ഗവർമെൻറ്റ്, ഇത്രയും ഭാഗങ്ങളാണ് 3-ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. 4-ാമത്തെ മൊഡ്യൂളിൽ പാർട്ടി ആൻഡ് ഇലക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ പാർട്ടി സിസ്റ്റത്തെക്കുറിച്ചും ക്ലാസിഫിക്കേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ചും പ്രഷർ ഗ്രൂപ്പിനെക്കുറിച്ചും ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെക്കുറിച്ചും അതുപോലെ ഇലക്ഷനെക്കുറിച്ചുമൊക്കെയാണ് 4-ാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. പിന്നെ അവസാനത്തെ മൊഡ്യൂളാണ് 5-ാമത്തെ മൊഡ്യൂൾ. അത് ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. അത് കുറച്ച് കേസ് സ്റ്റഡികളാണ്, റിയൽ വേൾഡ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഓപ്പൺ എൻഡഡ് ഡിസ്കഷനുമായി ബന്ധപ്പെട്ട്, അപ്പോൾ വേരിയസ് ഫോംസ് ഓഫ് ഗവൺമെൻറ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവസാന മൊഡ്യൂളിൽ പറയുന്നത്. നമുക്ക് ഇതിൻ്റെ 1-ാമത്തെ ചാപ്റ്റർ ക്ലാസ് എടുത്ത് തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ എന്ന മൊഡ്യൂളാണ് 1-ാമത്തെ മൊഡ്യൂൾ. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം. പൊളിറ്റിക്സ്, നേച്ചർ ആൻഡ് മീനിങ്. Meaning of political science. What do you mean by political science? എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? പൊളിറ്റിക്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിൽ ഓർക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? സ്വാഭാവികമായിട്ടും നമുക്ക് ഓർമ്മ വരിക നമ്മുടെ വാർഡ് മെമ്പർമാരെ, നമ്മുടെ പഞ്ചായത്തിനെ, നിയമസഭയെ, പാർലമെൻറ്റിനെ, തെരഞ്ഞെടുപ്പുകളെ, റാലികളെ, സമരങ്ങളെ, മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രിയെ, അങ്ങനെ തുടങ്ങിയിട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരിക. ഇതൊക്കെ തന്നെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പൊളിറ്റിക്സ്, ആദ്യമായിട്ട് നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നോക്കാം, പിന്നെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നോക്കാം. പൊളിറ്റിക്സ് എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ ഭരണം, അധികാരം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയെ രാഷ്ട്രീയം പൊളിറ്റിക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. അധികാര മത്സരങ്ങൾ, നയങ്ങളുടെ രൂപീകരണവും നടപ്പാക്കലും, രാഷ്ട്രീയ വ്യവസ്ഥക്കുള്ളിലെ സംഘർഷങ്ങൾ, അത് പരിഹരിക്കൽ എന്നിവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. അധികാരത്തിൻ്റെ വിനിയോഗവും വിഭവങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട മനുഷ്യ ഇടപെടലുകളുടെ വിശാലമായ പ്രവർത്തനം ഉൾക്കൊള്ളുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് 2 വാക്കാണ്, പൊളിറ്റിക്കൽ പ്ലസ് സയൻസ്. പൊളിറ്റിക്കൽ എന്താണെന്ന് നമ്മൾ വിശദമായി പറയുകയുണ്ടായി. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന പഠന രീതിയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു അക്കാദമിക് പഠന മേഖലയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
രാഷ്ട്രീയ വ്യവസ്ഥകൾ, രാഷ്ട്രീയ പെരുമാറ്റങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, നയങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും ഗവേഷണ രീതികൾ, സിദ്ധാന്തങ്ങൾ, രീതിശാസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ പ്രക്രിയകളുടെ ഘടനാപരവും വസ്തുനിഷ്ഠവുമായ പരിശോധന നൽകാൻ ശ്രമിക്കുന്നു. വസ്തുനിഷ്ഠവും ഘടനാപരവുമായ പരിശോധന, വളരെ ശാസ്ത്രീയമായ സയൻറ്റിഫിക്കായ പരിശോധന നടത്താൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയ സംഭവങ്ങൾ എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ പൊളിറ്റിക്കൽ സയൻസ് ശ്രമിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസിൽ താരതമ്യ രാഷ്ട്രീയം ഉണ്ടാവും, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഉണ്ടാവും, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ടാവും, രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുണ്ടാവും, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പൊതുഭരണ സംവിധാനങ്ങളുണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ട് പല മേഖലകളായിട്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഇനിയുള്ള സെമസ്റ്ററുകളിൽ ഇതിൻ്റെ ഒരുപാട് ഉപവിഭാഗങ്ങളെ, ഉപമേഖലകളെ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായ പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ, രാഷ്ട്രീയമെന്നത് ഭരണത്തിൻ്റെയും അധികാര ചലനാത്മകതയുടെയും യഥാർത്ഥ ലോക സമ്പ്രദായമാണ്. അതേസമയം പൊളിറ്റിക്കൽ സയൻസ് എന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയ ഘടനകളെയും കുറിച്ചുള്ള പണ്ഡിതോചിതമായ പഠനവും വിശകലനവുമാണ്. രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ളതും വസ്തുനിഷ്ഠമായതും കൂടുതൽ ചിട്ടയായതുമായ ധാരണ നൽകാൻ പൊളിറ്റിക്കൽ സയൻസ് പഠനം കൊണ്ട് സഹായിക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്ന്, നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്, അതിൻ്റെ ഒറിജിനെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ഈ വിജ്ഞാനശാഖ ഉണ്ടായത്, ഈ ജ്ഞാനശാഖ ഉണ്ടായത് എന്നാണ് നമ്മൾ നോക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഒരു അക്കാദമിക് മേഖലയായി ഉത്ഭവിച്ചത് BC 5 നൂറ്റാണ്ടിൽ പുരാതന ഗ്രീസിലാണ്. പുരാതന ഗ്രീസ് നിരവധി സിറ്റി സ്റ്റേറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമായിരുന്നു. നിരവധി സിറ്റി സ്റ്റേറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായിരുന്നു ഈ പുരാതന ഗ്രീസ് എന്ന് പറയുന്നത്. ഏതൻസ്, സ്പാർട്ട, തീബസ്, മിലേറ്റസ്, സിറാക്കൂസ്, മെഗാര, കൊരിന്ത് തുടങ്ങിയ ഈ സിറ്റി സ്റ്റേറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സിറ്റി സ്റ്റേറ്റുകൾക്ക്, നഗര രാഷ്ട്രങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റേതായ ഭരണകൂടവും അതിൻ്റേതായ ഭരണ സംവിധാനവും അതിൻ്റേതായ സംസ്കാരവും ജീവിത രീതിയും ഉണ്ടായിരുന്നു. ഏതൻസിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഏതൻസ് ജനാധിപത്യത്തിൻ്റെ ജന്മസ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജനാധിപത്യ ഗവൺമെൻറ് ഉത്ഭവിക്കുന്നത് തന്നെ ഏതൻസിലാണ്, ഏതൻസ് എന്ന സിറ്റി സ്റ്റേറ്റിലാണെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ പൗരാണിക ഗ്രീസിലെ ഈ നഗര രാഷ്ട്രങ്ങളെപ്പറ്റിയുള്ള, അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെപ്പറ്റിയുള്ള പഠനമായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന വാക്ക്, സിറ്റി സ്റ്റേറ്റ് എന്ന അർത്ഥം വരുന്ന പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് പോലും ഉരുത്തിരിഞ്ഞു വരുന്നത്. പുരാതന ഗ്രീസിൽ പോളിസ് എന്ന ആശയം ഭരണത്തെയും പൗരജീവിതത്തെയും കുറിച്ചുള്ള അവരുടെ ധാരണയുടെ കേന്ദ്രമായിരുന്നു. അങ്ങനെ ഈ പോളിസ് എന്ന ഈ അർത്ഥം വരുന്ന ഗ്രീസ് വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന ഈ പദം തന്നെ ഉണ്ടായി വന്നത്. അങ്ങനെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന പഠനശാഖ, ഈ സിറ്റി സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളെയും ഭരണത്തെയും കുറിച്ചുള്ള പഠനമായിട്ട് ഈ പുരാതന ഗ്രീസിൽ ഉയർന്നു വന്നു. മാത്രമല്ല, പൊളിറ്റിക്കൽ സയൻസ് ഒരു അക്കാദമിക് മേഖലയായി ഉത്ഭവിക്കുന്നതിൽ അക്കാലത്തെ ചിന്തകർക്കും വലിയ പങ്കുണ്ടായിരുന്നു. പുരാതന ഗ്രീക്ക് തത്വചിന്തകരായ പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും പൊളിറ്റിക്കൽ സയൻസിൽ കാര്യമായ സംഭാവന നൽകിയ വ്യക്തികളാണ്. പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കും അരിസ്റ്റോട്ടിലിൻ്റെ പൊളിറ്റിക്സും
ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ്. രാഷ്ട്രീയ പഠനത്തിലെ, പൊളിറ്റിക്കൽ സയൻസിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി മാറുകയുണ്ടായി. ഇതിലൂടെ രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും ചിട്ടയായ പഠനം, വസ്തുനിഷ്ഠമായ പഠനമായി പൊളിറ്റിക്കൽ സയൻസിൽ ഈ ഗ്രന്ഥങ്ങൾ ഉയർന്നു വന്നു. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായി അരിസ്റ്റോട്ടിൽ മാറുകയുണ്ടായി. രാഷ്ട്രീയം, പൊളിറ്റിക്സ് എന്ന വാക്ക് തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്, അക്കാദമിക്കായിട്ട് ഉപയോഗിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. ആദ്യകാല ഗ്രീക്ക് ചിന്തകരും അവരുടെ കൃതികളും പൊളിറ്റിക്കൽ സയൻസിൻ്റെ പഠനത്തിന് ദാർശനികവും ഭൗതികവുമായ അടിത്തറവാകി. കാലക്രമേണ ഈ ആശയങ്ങൾ വികസിച്ചു. രാഷ്ട്രീയ വ്യവസ്ഥകൾ, പെരുമാറ്റങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, നയവിശകലനങ്ങൾ എന്നിവയുടെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ പൊളിറ്റിക്കൽ സയൻസ് മേഖല വികസിച്ചു കൊണ്ടേയിരുന്നു. പുരാതന ഗ്രീസിൽ ആരംഭിച്ച് പൊളിറ്റിക്കൽ സയൻസ് ലോകമെമ്പാടും പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്ത് ഒരു സമഗ്രമായ അക്കാദമിക് വിഭാഗമായിട്ട് വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മീനിങ്ങും അതിൻ്റെ ഉത്ഭവവുമാണ് പറയാൻ ശ്രമിച്ചത്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ നേച്ചറും അതിൻ്റെ സ്കോപ്പും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കേ.